ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഫലം വന്നുചേരാൻ പോകുന്നു. അതായത് ഈ നക്ഷത്ര ജാതകരുടെ തലവര തെളിയുന്നു. ഇനി ഈ നക്ഷത്ര ജാതകർക്ക് വച്ചടി വച്ചടി ഉയർച്ചയാകും. ആറ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം വന്നുചേരാൻ പോവുകയാണ്. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിശയിപ്പിക്കുന്ന പല ഫലങ്ങളും ഇവർക്ക് ലഭ്യമാകും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കും ഉറപ്പാണ്. ധനാഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ ചുറ്റും നിന്ന് ഒരുപാട് പേർ നിങ്ങളെ തളർത്താൻ നോക്കും. തളരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈശ്വരഭക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ നിങ്ങൾക്ക് ഈ ആറ് നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അവർക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ ആറ് നക്ഷത്ര ജാതകർ ഇന്ന് മുതൽ കടക്കുന്നത്. ഇന്ന് ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറുന്നു. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പട്ട് അതുപോലെ തന്നെ ചുവന്ന പുഷ്പങ്ങൾ ഇവയൊക്കെ ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങളെ അലട്ടുന്ന വിഷമതകൾക്കൊക്കെ ഒരു പരിഹാരമായി നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം വിശാഖ നക്ഷത്ര ജാതകർക്കുണ്ട്. അമ്മ മഹാമായയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും അമ്മ കാരണമാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടന്നു തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ അല്പം കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ള ചിന്ത നിങ്ങളിൽ പലപ്പോഴുമുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന്. ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് ആ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷ തന്നെയാണ്. നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യം ഉറപ്പായും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് പോകും. ധാരാളം ധനം വന്നു ചേരും. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, പിൻവിളക്ക് നടത്തുക. ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറുന്നു. വിശേഷഭാഗ്യവാൻ, ജ്ഞാനശീലൻ, വിദ്യ കാരണമോ ഭാര്യ കാരണമോ സന്താനം കാരണമോ ധനവാനാകുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ഒരു കാര്യം നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. നിങ്ങളെടുക്കുന്ന തീരുമാനം ഉറപ്പായും നല്ലത് തന്നെയായിരിക്കും. ആലോചിച്ച് തീരുമാനിച്ച് എടുത്ത് മുന്നോട്ട് പോവുക. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. അനിഴ നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും. ശിവക്ഷേത്രത്തിൽ ധാര നടത്തണം, പിൻവിളക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്, ഭാഗ്യവാനാണ്. നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കും. ഇന്നു മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ധനവാനാകുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക, പാൽപ്പായസം നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. ഇനി നിങ്ങളുടെ ജീവിതം വച്ചടി വച്ചടി ഉയർച്ചയിലേക്ക് പോകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം മൂലമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നല്ല കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കേണ്ട സമയമാണ്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും.
ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്ര ജാതകർ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെയൊക്കെയും തലവരി തെളിയുന്ന സമയമാണ്. ഇനി ഇവർക്ക് ധനപരമായി വച്ചടി വച്ചടി ഉയർച്ചയായിരിക്കും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. ഇവരുടെ ആഗ്രഹങ്ങൾ, അത് എത്ര വലിയതാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും ഈ ഒരു സമയത്ത്. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ട സമയമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. അത് കടത്തിൻ്റെ പ്രശ്നമാണെങ്കിലും മാനസിക പ്രശ്നമാണെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് അവിടെ എന്തെങ്കിലും ഭാഗ്യക്കേടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി രക്ഷപ്പെടാൻ പോവുകയാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ഭഗവതി സേവയൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രത്തിലേക്ക്, അവസാന നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അതുപോലെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്, മറുപടി തരുന്നതാണ്. അവസാനത്തെ ആറാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ അത് താൽക്കാലികമാണ്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങൾ കൊതിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, ഉറപ്പാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ കൊതിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ധനപരമായിട്ടുള്ള ഒരു നേട്ടത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ കാര്യം അതിലൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, അത് ചീത്തയാണോ മോശമാകുമോ അതല്ലെങ്കിൽ അത് ശരിയാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഉചിതമായ ഒരു തീരുമാനം നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനം 100% ശരിയാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട, വളരെ ആലോചിച്ചതിന് ശേഷം എടുക്കുക. ഇതിൽ കാണുന്നത് അപ്രകാരം തന്നെയാണ്. ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളോടൊപ്പം ഈശ്വരാനുഗ്രഹമുണ്ട്, ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കരുതി വെച്ചിട്ടുണ്ട്. രക്ഷപ്പെടുന്ന നക്ഷത്രത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉത്രാട നക്ഷത്ര ജാതകരുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, പ്രാർത്ഥനയൊക്കെ നടത്തുക. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച വന്നു ചേരും. അങ്ങനെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.